സെക്കൻഡ് റിവ്യൂ സ്പോട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയെന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ കാർഗോ എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. ആരതി ഖാദമാണ് ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും. ആൻഡ് ഈ ഒരു ഫിലിം കഴിഞ്ഞ കൊല്ലം ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വന്നൊരു ഫിലിമാണ്. ആൻഡ് തിയേറ്ററിൽ റിലീസ് കിട്ടിയതായിട്ട് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഫിലിം ഫെസ്റ്റിവലിലോട്ടൊക്കെ പോയപ്പോൾ നല്ല റിപ്പോർട്ട്സും കാര്യങ്ങളും കിട്ടിയിരുന്നു. ഒരു വെറൈറ്റി എക്സിക്യൂഷൻ ആയ കാരണം, വെറൈറ്റി ഒരു കോൺസെപ്റ്റ് ആയ കാരണം നല്ല രീതിയിലൊരു റിപ്പോർട്ട്സും കാര്യങ്ങളും ഫിലിം ഫെസ്റ്റിവലിൽ നിന്നൊക്കെ ഈ ഒരു ഫിലിമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ ഒരു ഫിലിം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഫിലിം ഉള്ളത് ഞാൻ അറിഞ്ഞത്. ആൻഡ് ഇതിനെക്കുറിച്ചിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് ഇതുപോലത്തെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഒരു ഫിലിം പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ആൻഡ് ഈ ഒരു ഫിലിം നെറ്റ്ഫ്ലിക്സിലൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇതിൻ്റെ ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ എക്സിക്യൂഷൻ വൈസൊക്കെ ഇത് ഭയങ്കരമായിട്ട് ബ്രില്ലിയൻ്റ് ആയിരുന്ന ഒരു ഫിലിമായിട്ട് എനിക്ക് തോന്നി. അത് നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. പ്ലോട്ട് എന്ന് പറയുന്നത് അതിനെ കാര്യമായിട്ട് നമുക്കൊന്നും എടുത്ത് പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോയിലറാവും. എന്നാൽ പോലും ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ഈ ഒരു ഫിലിം നടക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അങ്ങനത്തെ രീതിയിലാണ് ഈ ഫിലിമിൻ്റെ ടോട്ടൽ മെത്തേഡും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമായുള്ള കുറച്ച് കാര്യം പറയാം. പോസിറ്റീവുള്ള കുറച്ച് കാര്യം പറയുമ്പോൾ നമ്പർ വൺ ഇതിൻ്റെ കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈഫൈ സംഭവങ്ങളാണെങ്കിലും ഇന്ത്യൻ ഫിലിംസിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഇതൊരു വെറൈറ്റി സാധനമാണ്. അത്രയും ബ്രില്ലൻ്റായിട്ടുള്ള ടൈപ്പാണ് ഈ ഫിലിമിൽ കൊണ്ടുവന്നത്. ആൻഡ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ മേക്ക് ചെയ്തെടുക്കും എന്നുള്ളതിലാണ് കൺഫ്യൂഷൻ. കാരണം ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ എക്സിക്യൂഷൻ വൈസ് അത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഫിലിം എടുത്തു വെച്ചൊരു സ്റ്റൈലും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു റിസ്ക്കും കാര്യങ്ങളൊക്കെ വന്ന പോലെ തോന്നും. കാരണം അത്രയും നൈസായിട്ടൊരു ഫിലിം തോന്നിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള കുറേ സെഗ്മെൻസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല പണി നിർത്തിട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും അടിപൊളിയാണ് ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും പറഞ്ഞത്. നമ്പർ ടു, ഇപ്പോൾ പറഞ്ഞ പോലത്തെ മേക്കിംഗ് കാര്യങ്ങളാണ്. മേക്കിംഗ് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ ടെക്നിക്കലി ഉള്ള പല കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ടെക്നിക്കലി ഉള്ള പല കാര്യങ്ങളും, ഇപ്പോൾ ക്യാമറ മുതലുള്ള ബാക്കിയുള്ള എല്ലാ സെഗ്മെൻസും എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നിന് പണി കിട്ടി കഴിഞ്ഞാൽ കംപ്ലീറ്റായിട്ടും കയ്യിന്ന് പോകാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. കാരണം ഒരു വെറൈറ്റി കോൺസെപ്റ്റായ കാരണം അതൊക്കെ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ യൂഷ്വലി എടുക്കുന്നപ്പോൾ മസാല ഫിലിംസോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഫിലിംസോ അങ്ങനെ യൂഷ്വലി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ബാക്കിയുള്ള ജോണുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതങ്ങനെ ആൾക്കാർ കാണുന്നൊരു കണ്ടൻറ്റാണ്. അപ്പോൾ അതിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക്, അതായത് ഒരു ഡയറക്ടറിനോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനോ അറിയാം ഇത് ഓഡിയൻസിനെ ദഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അവരത് ഒരു തവണയോ രണ്ട് തവണയോ ഇനി എത്ര തവണ യൂട്ടിലൈസ് ചെയ്താൽ പോലും ഓഡിയൻസിനെ അത് മടുക്കില്ല, അത് പിന്നെയും പിന്നെയും വരാൻ വേണ്ടിയിട്ടാണ് ഓഡിയൻസ് ആഗ്രഹിക്കുള്ളൂ. പക്ഷേ ഈ ഒരു ഫിലിമിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ അത് ഇന്ത്യൻ ഫിലിംസിലൊരു വെറൈറ്റി സംഭവമാണ്. ആൻഡ് അതൊക്കെ എക്സിക്യൂഷൻ വൈസ് ഇത്ര അടിപൊളിയായിട്ട് വരണമെങ്കിൽ ചെറിയ പണിയൊന്നുമല്ല എടുത്തിട്ടുണ്ടാവുക. കാരണം ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിന് അത്രയും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു ഫിലിം തിയേറ്ററിൽ വരാത്തതായിരുന്നു നല്ലതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബോളിവുഡാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല, അവിടെ പിന്നെ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം ഇത് എന്താ പറയുക, നമുക്ക് ഒ ടി ടിയിൽ വരുന്നൊരു ഫിലിമായിട്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് ഈ ഫിലിം മൊത്തമായിട്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്പർ 3, വിക്രാന്ത് മേഴ്സി അതുപോലെ തന്നെ ശ്വേത ത്രിപാഠി, ഈ രണ്ട് പേരുടെ പെർഫോമൻസ് വൈസ് ഈ ഒരു ഫിലിം നല്ല രീതിയിൽ പോകുന്നുണ്ട്. കാരണം അവർക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു ഫിലിമിലുണ്ട്. അവർ തന്നെയാണ് ഒരു ഫിലിമിൽ കാര്യമായിട്ട് വന്നുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഒരു ഫിലിമിൽ കാണാൻ പറ്റുമെങ്കിലും സിറ്റുവേഷൻ വൈസ് ഉള്ളൊരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുള്ളു. പക്ഷേ ഒരു ക്യാരക്ടർ എന്ന നിലയിലുള്ളൊരു സംഭവങ്ങളൊന്നും ഈ ഫിലിമിൽ പോകുന്നില്ല. പക്ഷേ വിക്രാന്ത് മേഴ്സിയും അതുപോലെ തന്നെ ശ്വേത ത്രിപാഠിയൊക്കെ നല്ല രീതിയിൽ ഒരു ഫിലിമിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സ്റ്റാർ കാസ്റ്റുള്ള ഫിലിമിലോ അത്രയും കൊട്ടി കോഴിച്ച് ഭയങ്കര ബോക്സ് ഓഫീസ് സീറ്റുകളിലൊന്നും അഭിനയിച്ച ആർട്ടിസ്റ്റുകളല്ല ഈ രണ്ടുപേരും. പക്ഷേ ഇങ്ങനെയുള്ള നല്ല കണ്ടൻറ്റ് പ്രാധാന്യമുള്ള കുറേ ഒ ടി ടി ഫിലിംസിലും സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്. ആൻഡ് അവർ ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വിക്രാന്ത് മാസി എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു നടനാണ്. അദ്ദേഹത്തിനെ ഈ മിർസാപൂറിലൊക്കെ കണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു നടനാണ്. ആൻഡ് നമ്മുടെ ക്രിമിനൽ ഇൻജസ്റ്റിസ് പോലത്തെയുള്ള സീരീസിലൊക്കെ വന്നിട്ടുള്ളൊരു നടനാണ്. ആൻഡ് ടോട്ടലി അദ്ദേഹം ഈ ഒരു ഫിലിം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നാലാമത്തെ കാര്യം ഇതിൻ്റെ VFX ആണ്. VFX കുറിച്ചിട്ട് പറയുമ്പോൾ പലയിടത്തും എനിക്ക് ഭയങ്കര ബ്രില്ലിയൻ്റായിട്ട് നിൽക്കുന്ന പോലെ തോന്നി. ആദ്യ ഭാഗത്തൊക്കെ കണ്ടപ്പോൾ VFX എന്താ ഇങ്ങനെയെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ പിന്നീടുള്ള സെഗ്മെൻസിലൊക്കെ നല്ല രീതിയിൽ VFX ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ പോലും നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. VFX നല്ല പണിയെടുത്തിട്ടുണ്ട്, അതിനുള്ളൊരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ തോന്നിയിട്ടുണ്ടായിരുന്നു.
നമ്പർ 5, ഇതിൻ്റെ സൗണ്ട് മിക്സിങ്ങും സൗണ്ട് ഡിസൈനിങ്ങും ആണ്. നല്ല രീതിയിലുള്ള ഡെപ്തും കാര്യങ്ങളും ഫീൽ ചെയ്തിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരിടത്തും പാളിപ്പോയ പോലത്തെ ഒരു ഫീലും കാര്യമൊന്നും തോന്നിയിട്ടില്ല, എന്നാൽ പോലും നല്ല രസമായിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, നരേറ്റീവിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇടയ്ക്കൊരു ലാഗ് ഫീൽ വരുന്നുണ്ട്. കാരണം ഈ ഒരു ഫിലിം പലയിടത്തും ഒരു സ്ലോ പേസ് രീതിയിലാണ് എടുത്തിട്ടുള്ളതെങ്കിലും ചിലയിടത്തൊരു ലാഗ് ഫീൽ തോന്നിയിരുന്നു. അത് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ സ്ലോ പേസ് രീതിയിലുള്ള ഫിലിംസൊക്കെ കാണുന്നവർ, അതായത് അങ്ങനത്തെ ഫിലിംസൊന്നും പേഴ്സണലി ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു ഫിലിം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം സ്ലോ പേസ് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു ഫിലിം കണ്ടിട്ട് കാര്യമല്ല. പക്ഷേ കണ്ടൻറ്റൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്നവർക്കൊക്കെ ഈ ഒരു ഫിലിം എന്താ പറയുക, കണ്ടിരിക്കേണ്ടതുണ്ട്. അത്രയും പൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു ഫിലിമാണ്. ഇതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് എന്നുള്ള നോക്കുമ്പോൾ നല്ല സംഭവമായിട്ട് എനിക്ക് ഒരു ഫിലിം തോന്നുന്നു. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നം മാത്രമല്ല, നരേഷനിലൊരു സ്ലോ പേസ് കയറി വരുന്നുണ്ട് ചെറിയിടത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ഫിലിം നൈസായിട്ട് ചെയ്യുള്ളൊരു ഫിലിമാണ്. അറ്റംപ്റ്റ് വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഒരു ഫിലിമിന് എന്താ പറയുക, ഒ ടി ടി വൈസിൽ ഈ ഒരു ഫിലിം വന്നാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളുണ്ട്. അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ അണ്ടർ റേറ്റഡായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഫിലിമിന്. അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ഈ ഒരു ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. ആൻഡ് അങ്ങനെയൊക്കെ മാറിയായിരുന്നെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, അതിലും നല്ല ഇതുപോലെ ഒ ടി ടി റിലീസുകളിലൊക്കെ വരുന്നതാണ്. ആൻഡ് അഗൈസ്ലി നല്ലൊരു തീരുമാനമാണ് ഈ ഒരു ഫിലിമിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് പോയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫിലിം എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് നിങ്ങളീ ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആൻഡ് സ്ലോ പേസ് ഫിലിമുകളൊക്കെ ഇഷ്ടപ്പെടാത്തവരോട് ഞാൻ ഈ ഒരു ഫിലിം ഒരിക്കലും പറയില്ല. എന്നാൽ പോലും കാണാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നൊരു ഫിലിമായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.